ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ. റഷ്യയുടെ അധിനിവേശത്തിൽ പ്രതിഷേധിച്ചും ഉക്രൈനിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പെരിന്തൽമണ്ണയിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. യുദ്ധത്തിൽ വിജയികളില്ല, ഇരകൾ മാത്രമെന്ന സന്ദേശത്തിലാണ് പെരിന്തൽമണ്ണയിൽ യൂത്ത് ലീഗ് യുദ്ധവിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സായാഹ്നം നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യുദ്ധഭൂമിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ ആരോപിച്ചു. ഇക്കാര്യത്തിൽ കെ എം സി സി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു. ഒരു ലോകത്ത് നടന്ന ഒരു യുദ്ധവും ലോകത്തിനൊരു നേട്ടമുണ്ടാക്കി കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ലോകം വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വ താല്പര്യം എക്കാലവും ചോരക്കൊതിയോടുകൂടി ഇത്തരത്തിലുള്ള ആധിപത്യ മനോഭാവത്തോടുകൂടി രാഷ്ട്രങ്ങൾക്ക് നേരെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങൾ എന്നും മനുഷ്യന് സമ്മാനിച്ചത് ദുഃഖം മാത്രമാണ്. ലോകമഹായുദ്ധങ്ങൾ പോലും നമുക്ക് സമ്മാനിച്ചിട്ടുള്ള തീരാവേദനയുടെ കഥകൾ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ചു വെച്ച ഒരു രാജ്യമാണ് ഇത്ര ബീഭത്സമായി തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത് എന്ന്. രാജ്യം ഇവാക്വേഷന് വേണ്ടി, കുട്ടികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി, സുരക്ഷിതമായി കൊണ്ടുവരുന്നതിന് വേണ്ടി എംബസിയിൽ ഒരു ഫോൺ പോലും എടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഹംഗറിയിലും പോളണ്ടിലും റുമേനിയയിലുമുള്ള കെ എം സി സി പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കുന്നത് നമുക്ക് അഭിമാനമുള്ള കാര്യം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നഹാസ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ, ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം, നാലകത്ത് ബഷീർ, ഉസ്മാൻ താമരത്ത്, അലി അക്ബർ, ചേരിയിൽ മമ്മി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ കെ എം ഫതാ, സിദ്ദിഖ് വാഫി, മുൻഷീർ ഷെരീഫ് കക്കൂത്ത്, ഹബീബ് മണ്ണെങ്ങൽ, ഹബീബ് നാലകത്ത്, അബ്ബാസ് തൂളിയത്ത്, ബഷീർ വാഫി വളപുരം, പി ബഷീർ, ഷൈഷാദ്, നജ്മുദ്ദീൻ, സലാം മണലായ, നാഫിഹ് വളപുരം, നിസാം, ഉനൈസ് നബീൽ അഫാർ, നിസാം ഉനൈസ് നബീൽ അഫാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.